ഓണമാണ്, പക്ഷെ അത്ര നല്ല വിശേഷമല്ല മലപ്പുറത്തുനിന്ന് അല്ലേ. നമുക്ക് ആ മലപ്പുറത്തെ വാർത്തയിലേക്ക് ഒന്ന് പോയാലോ. നിപ്പ സംബന്ധിച്ച വാർത്തയാണ്. നിപ്പ സംശയത്തെ തുടർന്ന് മലപ്പുറത്ത് അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുവാവുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ള എത്ര പേരുടെ 26 പേരുടെ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്ഥലം എവിടെയാണ്? തിരുവാലി പഞ്ചായത്തിൽ. ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. നിപ്പ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചാൽ തുടർ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും. മുബഷിപ്പി അക്ബർ ചേരുന്നുണ്ട്. മുബഷിപ്പി അക്ബർ, ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് ഒരു സാങ്കേതികത്വം മാത്രമാണ്. നിലവിൽ നിപ്പ പ്രാഥമികയെ സ്ഥിരീകരിച്ച എല്ലാ ഇടങ്ങളിലും അത് പിന്നീട് പുനെയിൽ നിന്ന് സ്ഥിരീകരിച്ചൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് പോകുമോ? സമ്പർക്ക പട്ടിക എപ്പോഴാണ് പുറത്തുവിടുക? കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മുബഷീർ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഡോക്ടർ അരുൺകുമാർ. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നിപ്പ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നിയന്ത്രണങ്ങളുടെ ഭാഗമായി അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഓണാഘോഷ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ ഈ രോഗം ബാധിച്ച മേഖലകളിലൊക്കെ തന്നെ നിയന്ത്രണം വരുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മരിച്ച യുവാവിനെ നിപ്പ സംശയിക്കുന്നതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന യുവാവ് കഴിഞ്ഞ ദിവസമായിരുന്നു വീട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടിയായിരുന്നു ഈ ഒരു യുവാവിൻ്റെ മരണം സംഭവിക്കുന്നത്. കടുത്ത പനിയും അതുപോലെ തന്നെ ഛർദിയും ഉൾപ്പെടെ ഒരു യുവാവിനുണ്ടായിരുന്നു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി കോഴിക്കോട്ടെ ലാബിലേക്ക് രക്ത സാമ്പിളുകൾ സ്രവ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് നിപ്പയാണെന്നുള്ളൊരു സംശയം സംസ്ഥാനം പ്രകടിപ്പിക്കുന്നത്. ഇനി ഔദ്യോഗികമായ സ്ഥിരീകരണം വരണമെങ്കിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാഫലം കൂടി പുറത്തുവരേണ്ടതുണ്ട്. ഇന്ന് ഒരു പരിശോധനാഫലം പുറത്തുവരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ പരിശോധനാഫലം പോസിറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായും പൂനെയിൽ നിന്നെത്തുന്ന പരിശോധനാഫലങ്ങൾ മാനനിലയിൽ തന്നെ നിപ്പയാണെന്ന് സ്ഥിരീകരിക്കാറുണ്ട്. സ്വാഭാവികമായും ഈ ഒരു കേസും അത്തരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പും വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നിയന്ത്രണങ്ങളിലേക്ക് ജില്ലയിൽ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ തന്നെ കടക്കുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 മാസം മുൻപായിരുന്നു ഈ ഒരു മേഖലയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ചെമ്പ്രശ്ശേരി ഭാഗത്ത് 10 വയസ്സുകാരൻ നിപ്പ ബാധിച്ച് മരണം സംഭവിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഈ ഒരു മേഖലയിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. അവിടെ നിന്നും 10 കിലോമീറ്റർ ഇപ്പുറത്ത് നടുവത്ത് ഭാഗത്താണ് ഈ യുവാവിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിലായിരുന്നു ഈ യുവാവ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ജോലി ചെയ്തിരുന്നത്. കടുത്ത പനിയും അതുപോലെ തന്നെ ഛർദി ഉൾപ്പെടെ ഉണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു നാട്ടിലേക്ക് വന്നതും. പിന്നീട് തൊട്ടടുത്ത ആശുപത്രിയിലൊക്കെ തന്നെ ചികിത്സ തേടി പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും. അവിടെ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് പ്രാഥമികമായി ഉണ്ടാക്കിയെടുത്ത പട്ടികയിൽ 26 പേരാണ് യുവാവുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ആരോഗ്യനിലയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ കൃത്യമായതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ വിദഗ്ധ സംഘം മലപ്പുറം ജില്ലയിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തിരുവാലിയിൽ നിലവിലൊരു യോഗം ചേർന്നിട്ടുണ്ട്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നിയന്ത്രണങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 2 മാസം മുൻപ് സമാനമായ രീതിയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ശക്തമായ ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ അവയൊക്കെ തന്നെ പിടിച്ചു നിർത്താൻ ആരോഗ്യവകുപ്പിനും ജില്ലാ ഭരണകൂടത്തിനും സാധിച്ചിരുന്നു. സമാനമായുള്ള രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവിടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ നിയന്ത്രണങ്ങളിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മൊത്തത്തിലുള്ള ആശങ്കയുടെ ആവശ്യമില്ല. ഇപ്പോൾ മലപ്പുറത്ത് മാത്രമാണ് ഈ ആശങ്കയുള്ളത്. മലപ്പുറത്ത് ഒരു പഞ്ചായത്തിൽ മാത്രമാണ്. ആ പഞ്ചായത്ത് ഒരിക്കൽ കൂടി പറയാം, തിരുവാലി പഞ്ചായത്താണ്, വണ്ടൂരിൽ അല്ലേ. അപ്പോൾ തിരുവാലി പഞ്ചായത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കും. ജാഗ്രത വേണം, ആശങ്ക വേണ്ടതില്ല ഈ ഘട്ടത്തിലും. ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നിപ്പ ഔദ്യോഗികമായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കണ്ടെയ്ൻമെന്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുകയും ചെയ്യും. മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.